യുക്രൈൻ രക്ഷാ ദൗത്യം ഊർജിതമാക്കി ഇന്ത്യ. ഹാർക്കീവിൽ കുടുങ്ങിയ മലയാളി വിദ്യാർത്ഥികൾ അടക്കമുള്ള ഇന്ത്യക്കാരെ റഷ്യൻ അതിർത്തി വഴി നാട്ടിലെത്തിക്കാൻ ശ്രമം. വിദ്യാർത്ഥികളുമായി വ്യോമസേനയുടെ C-17 വിമാനം ഉച്ചയ്ക്ക് മുൻപ് ഇന്ത്യയിലേക്ക് പുറപ്പെടും. രക്ഷാ ദൗത്യം ഏകോപിപ്പിക്കാൻ കേന്ദ്ര വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ റൊമാനിയയിലെത്തി. യുക്രൈനിൽ നിന്ന് തിരികെ എത്താൻ കുടുങ്ങിക്കിടക്കുന്ന വിദ്യാർത്ഥികൾ ഷെഹിനി അതിർത്തി ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ എംബസിയുടെ നിർദ്ദേശം. ഷെഹിനി അതിർത്തി വഴി പോളണ്ടിലേക്ക് കടക്കുന്നത് ഒഴിവാക്കണമെന്നാണ് എംബസിയുടെ അടിയന്തര നിർദ്ദേശം. ബുഡോമേഴ്സ് വഴി അതിർത്തി കടക്കണമെന്ന് പോളണ്ടിലെ ഇന്ത്യൻ എംബസി ആവശ്യപ്പെട്ടു. വിശദാംശങ്ങളുമായി ബൽറാം നെടുങ്ങാട് ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഓപ്പറേഷൻ ഗംഗ പുരോഗമിക്കുകയാണ്. എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് നൽകിയിരിക്കുന്നത്? ഏത് രീതിയിലാണ് ഏറ്റവും പുതിയ ക്രമീകരണങ്ങൾ? ക്രിസ്റ്റീന, ഓപ്പറേഷൻ ഗംഗയുടെ ഭാഗമായി മൂന്ന് വിമാനങ്ങൾ കൂടി, വ്യോമസേനയുടെ മൂന്ന് C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങൾ കൂടി രംഗത്ത് ഇറങ്ങിയിരിക്കുന്നു. അതിൽ രണ്ട് വിമാനങ്ങൾ ഇപ്പോൾ ഒന്ന് ഹംഗറിയിലേക്കും ഒന്ന് റൊമാനിയയിലേക്കും യാത്ര തിരിച്ചിരിക്കുന്നു. മൂന്നാമത്തെ വിമാനം അല്പസമയത്തിനകം തന്നെ സ്ലോവാക്യയിലേക്ക് യാത്ര തിരിക്കും എന്നാണ് വ്യോമസേന അറിയിച്ചിരിക്കുന്നത്. ഈ മൂന്ന് വിമാനങ്ങളിലും യുക്രൈനിലെ ജനങ്ങൾക്കുള്ള ഇന്ത്യയുടെ സഹായ വസ്തുക്കൾ, ടെൻറ്റുകളും അതോടൊപ്പം തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളും മരുന്നുകളും ഉൾപ്പെടെ കയറ്റി അയക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് പുലർച്ചെ 4 മണിക്ക് പുറപ്പെട്ട വ്യോമസേനയുടെ ആദ്യ C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനം അല്പസമയത്തിനകം തന്നെ റൊമാനിയയിൽ നിന്നും ഇന്ത്യൻ വിദ്യാർത്ഥികളുമായി മടങ്ങും എന്നുമാണ് വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് പോളണ്ട് വഴിയുള്ള രക്ഷാപ്രവർത്തനവും ഊർജിതമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. സഹോണി അതിർത്തി ജനങ്ങൾ, വിദ്യാർത്ഥികൾ ഒഴിവാക്കണം എന്ന നിർദ്ദേശമാണ് എംബസി നൽകിയിരിക്കുന്നത്. കാരണം പോളണ്ട് ഈ ഉക്രൈനിൽ നിന്നുള്ള ജനങ്ങൾക്ക് അനുഭാവപൂർവമായ ഒരു സമീപനം തുടക്കം മുതൽ തന്നെ സ്വീകരിച്ചതിനാൽ നിരവധി അഭയാർത്ഥികൾ ഈ അതിർത്തി വഴി, സഹോണി അതിർത്തി വഴി ഇപ്പോൾ പ്രവേശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഈ നടപടികൾ പൂർത്തിയാക്കി അതിർത്തി കടക്കുന്നതിന് കൂടുതൽ സമയമെടുക്കുന്നു. വലിയ തിരക്ക് അനുഭവപ്പെടുന്നതിനാലാണ് ആ മേഖല ഒഴിവാക്കണമെന്നും ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരുള്ള മറ്റ് അതിർത്തി പോസ്റ്റുകൾ ഉപയോഗിക്കണമെന്നുമുള്ള നിർദ്ദേശം എംബസി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ ഈ യുദ്ധം തുടങ്ങുന്ന ഘട്ടത്തിൽ 20,000 ഇന്ത്യക്കാർ ഉക്രൈനിൽ ഉണ്ടായിരുന്നു എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്ക്. അതിൽ 60% പേരെ, 12,000 പേർ ഇതിനകം തന്നെ ഈ ഉക്രൈനിൽ നിന്നും അതിർത്തി പുറത്തു കടന്നു എന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് കൂടുതൽ വിമാനങ്ങൾ കൂടി രക്ഷാപ്രവർത്തനത്തിനായി എത്തുന്നത്. ഇപ്പോൾ ഇതിനകം തന്നെ 12 വിമാനങ്ങൾ സർവീസ് നടത്തി കഴിഞ്ഞിരിക്കുന്നു ഉക്രൈനിൽ നിന്നും ഇന്ത്യയിലേക്ക്. എന്തായാലും ഇനിയും 20% പേർ പ്രശ്നബാധിത മേഖലകളിൽ, റഷ്യൻ അതിർത്തിയോട് ചേർന്ന മേഖലയിൽ ഉണ്ട് എന്നുമാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത്. ഈ 4,000 പേരെ റഷ്യ വഴി രക്ഷപ്പെടുത്തുന്നതിനായുള്ള ശ്രമങ്ങളും ആരംഭിച്ചിരിക്കുന്നു. ഇതിന്റെ ഭാഗമായാണ് മോസ്കോയിലുള്ള ഇന്ത്യൻ എംബസിയിൽ നിന്നുള്ള 3 ഉദ്യോഗസ്ഥർ ഉക്രൈൻ അതിർത്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. റെഡ് ക്രോസുമായും ചർച്ചകൾ പുരോഗമിച്ചു വരികയാണ്. കാരണം റഷ്യയുടെയും യുക്രൈൻ്റെയും അതോടൊപ്പം തന്നെ മറ്റ് റെഡ് ക്രോസോ അല്ലെങ്കിൽ WHO സഹായം ഉണ്ടെങ്കിൽ മാത്രമേ യുദ്ധ മേഖലയിലൂടെ വിദ്യാർത്ഥികളെ സുരക്ഷിതരായി അതിർത്തിയിലേക്ക് എത്തിക്കാനാകൂ. അതുകൊണ്ട് തന്നെയാണ് റഷ്യയുമായും റെഡ് ക്രോസുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. എന്തായാലും ഉടൻ തന്നെ ഇക്കാര്യത്തിലും അനുഭാവപൂർവമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം പങ്കുവയ്ക്കുന്നത്. ഈ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായി ഒരു ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ ഇക്കാര്യത്തിൽ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി അറിയിക്കുകയോ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയോ ചെയ്യുകയുള്ളൂ. എന്തായാലും ഈ മേഖലയിലുള്ള, സുമി ഉൾപ്പെടെയുള്ള മേഖലയിലുള്ള വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തിനകം തന്നെ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയും എന്നുള്ള അറിയിപ്പ് എംബസിയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. അതിനാവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാനുള്ള നിർദ്ദേശങ്ങൾ, അവരുടെ ബാഗ്, അതിൽ ഉൾപ്പെടുത്തേണ്ട സാധനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് വിദേശകാര്യ മന്ത്രാലയം വിദ്യാർത്ഥികളെ അറിയിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ 2 ദിവസത്തിനകം തന്നെ ഈ മേഖലയിലൂടെയുള്ള റഷ്യൻ അതിർത്തിയിലൂടെയുള്ള രക്ഷാപ്രവർത്തനം നടത്താനാകും എന്ന പ്രതീക്ഷ തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം പങ്കുവയ്ക്കുന്നത്. ബൽറാം, കഴിഞ്ഞ ദിവസത്തെ ദാരുണമായ സംഭവം, ഇന്ത്യൻ വിദ്യാർത്ഥിയുടെ മരണശേഷം നിരവധി മാതാപിതാക്കളും വിദ്യാർത്ഥികളും ഒക്കെ ആശങ്കയിലാണ്. അവിടെയുള്ള വിദ്യാർത്ഥികൾ തന്നെ നമ്മളോട് നേരിട്ട് പറയുന്നത് പലർക്കും ഭക്ഷണവും വെള്ളവും അടക്കമുള്ള വസ്തുക്കൾ ഇല്ല എന്നതാണ്. പലരെയും പുറത്തേക്ക് ഇറങ്ങാൻ പ്രേരിപ്പിക്കുന്നതിനൊരു കാര്യവും അതാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേന്ദ്രമന്ത്രി അടക്കമുള്ളവർ അവിടെ എത്തി ഏകോപിപ്പിക്കുകയാണ് പ്രവർത്തനമെന്നറിയുന്നു. ഏത് തരത്തിലാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടാൻ വിദേശകാര്യ മന്ത്രാലയം തയ്യാറെടുത്തിരിക്കുന്നത്?
ക്രിസ്റ്റീന, ഇത്തരത്തിൽ ഒരു ഇന്ത്യൻ വിദ്യാർത്ഥി ഉക്രൈനിൽ സംഘർഷത്തിൽ കൊല്ലപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്നലെ അടിയന്തര ഉന്നതതല യോഗം ചേരുകയും സാഹചര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തത്. ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ 11% പേരെ മാത്രമാണ് ഇന്നലെ വൈകിട്ട് വരെ തിരികെ എത്തിക്കാനായത് എന്നുള്ളത് കൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കണം എന്ന ഒരു തീരുമാനമെടുത്തതിന്റെ ഭാഗമായാണ് വ്യോമസേനാ വിമാനങ്ങൾ കൂടി രംഗത്തിറങ്ങിയിരിക്കുന്നത്. കൂടാതെ നേരത്തെ രണ്ട് രാജ്യങ്ങൾ റൊമാനിയയും ഹംഗറിയും വഴി മാത്രം നടന്നിരുന്ന രക്ഷാപ്രവർത്തനം പിന്നീട് ഇപ്പോൾ പോളണ്ടിലൂടെയും ആരംഭിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. കൂടാതെ സ്ലോവാക്യ വഴിയും രക്ഷാപ്രവർത്തനം ഉടൻ ആരംഭിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട്. 4 മന്ത്രിമാരും തങ്ങളുടെ ചുമതലയുള്ള രാജ്യങ്ങളിൽ എത്തി അധികൃതരുമായി സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇതോടുകൂടി 4 രാജ്യങ്ങൾ വഴിയുള്ള വിമാന സർവീസുകൾ കൂടുതൽ ആരംഭിക്കാൻ കഴിയും. കൂടുതൽ വിമാനങ്ങൾ അതിർത്തി കടന്ന് വിദ്യാർത്ഥികൾ ഈ വിമാനത്താവളങ്ങളിൽ എത്തുന്നതോടെ കൂടുതൽ വിമാന സർവീസുകൾ ആരംഭിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ്. അതിൽ ഏറ്റവും നിർണായകമാകുന്നത് ഇപ്പോഴും ഈ സംഘർഷബാധിത പ്രദേശങ്ങളിൽ ഉള്ള വിദ്യാർത്ഥികളുടെ സുരക്ഷിതരായി അതിർത്തികളിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതിനായാണ് റഷ്യയുമായും അതോടൊപ്പം തന്നെ റെഡ് ക്രോസുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഈ ചർച്ചകൾ ഫലം കാണുന്നതോടുകൂടി 2 ദിവസത്തിനകം ഈ മേഖലയിൽ നിന്നുകൂടി രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കാൻ ആകുമെന്ന പ്രതീക്ഷ തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിന് ഉള്ളത്. എന്തായാലും ഇന്നലെ ഉച്ചയോടുകൂടിയാണ് അതിർത്തിയിൽ ഇന്ത്യൻ നയതന്ത്ര സംഘം എത്തി ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നത്. റെഡ് ക്രോസിന്റെ സംഘവും ഈ മേഖലയിൽ ഉണ്ട്. അവരുമായും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു ഉദാരമായ സമീപനം റഷ്യയിൽ നിന്നുണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. കാരണം ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിൽ റഷ്യ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് ഉന്നത രാഷ്ട്രീയ തലത്തിൽ ഉൾപ്പെടെ ആ ഉറപ്പ് ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നു. കൂടാതെ നയതന്ത്ര തലത്തിൽ 3 തവണ ഇക്കാര്യം സംബന്ധിച്ച് ഇന്ത്യ റഷ്യൻ എംബസിയുമായും റഷ്യൻ നയതന്ത്ര വിദേശകാര്യ സെക്രട്ടറിയുമായി അടക്കം ചർച്ചകൾ നടത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ റഷ്യൻ അതിർത്തി ഇന്ത്യക്ക് വേണ്ടി തുറക്കും എന്ന പ്രതീക്ഷ തന്നെയാണ്. അത്തരത്തിൽ തുറന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനം, വ്യോമസേനാ വിമാനങ്ങൾ റഷ്യയിലേക്ക് കൂടി സർവീസ് നടത്താൻ തയ്യാറെടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതിനായുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാണെന്ന് വ്യോമസേനയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ നയതന്ത്ര തലത്തിൽ ഒരു തീരുമാനമുണ്ടായാൽ ഉടൻ തന്നെ മണിക്കൂറുകൾക്കകം തന്നെ ആ മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നത്. നിലവിൽ 4000 വിദ്യാർത്ഥികൾ ഈ മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന വിവരമാണ് വിദേശകാര്യ മന്ത്രാലയത്തിനുള്ളത്. ഈ വിദ്യാർത്ഥികളെ എത്രയും പെട്ടെന്ന് തിരിച്ചെത്തിക്കാനുള്ള സജ്ജീകരണങ്ങൾ, ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. ഇനി റഷ്യയിൽ നിന്നും റെഡ് ക്രോസിൽ നിന്നും ഒരു തീരുമാനമാണ് ഈ ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞു വരേണ്ടത്. അത് ഉടൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ നൽകുന്നത്. ബലറാം, അതുപോലെ തന്നെ ഇപ്പോഴും പല മാതാപിതാക്കളും വിദ്യാർത്ഥികളും പറയുന്നത് അവർക്ക് ലഭ്യമായിട്ടുള്ള ചില നമ്പറുകളിലെങ്കിലും വിളിക്കുമ്പോൾ പ്രതികരണം ലഭ്യമല്ല. അത് ചിലർക്ക് കൃത്യമായി എവിടെയാണ് ബന്ധപ്പെടേണ്ടതെന്ന ഒരു ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ നിർദ്ദേശപ്രകാരം ഈ വിദ്യാർത്ഥികളും അതേപോലെ തന്നെ നാട്ടിലുള്ളവരുടെ മാതാപിതാക്കളും ബന്ധപ്പെടേണ്ടത് ആരെയൊക്കെയാണ്? ക്രിസ്റ്റീന, ഇക്കാര്യത്തിൽ ഈ ആദ്യഘട്ടത്തിൽ ഇന്ത്യ അയച്ചത് 10 നയതന്ത്ര ഉദ്യോഗസ്ഥരെയാണ്. അതിർത്തികളിലുള്ള 4 രാജ്യങ്ങളിലേക്കായി ഇവരുടെ ഫോൺ നമ്പറുകളും ആ ഘട്ടത്തിൽ പങ്കുവച്ചിരുന്നു. ഇതുകൂടാതെ കൂടുതൽ ഉദ്യോഗസ്ഥരെ, ഇപ്പോൾ ഓരോ അതിർത്തി രാജ്യങ്ങളിലും 25 ഉദ്യോഗസ്ഥർ വീതം ഉണ്ട്. ഇതുകൂടാതെ കീവിലെ റഷ്യൻ ഇന്ത്യൻ എംബസിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും മറ്റ് മേഖലകളിലെ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. മോസ്കോയിൽ നിന്നും പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ പലപ്പോഴും ഈ 20,000 വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ഫോൺ വഴി ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ അത് മനുഷ്യസാധ്യമല്ലാത്ത ഒരു സാഹചര്യം ഒരുങ്ങുന്നു എന്നാണ് എംബസി ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ എംബസിക്ക് വിദ്യാർത്ഥികൾക്ക് നൽകാനുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ ഈ വിദ്യാർത്ഥികളുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ പ്രാദേശിക തലത്തിൽ, സർവകലാശാല തലത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുവഴി പങ്കുവയ്ക്കുന്നുണ്ട്. ഇതുകൂടാതെയാണ് എംബസിയുടെ തന്നെ, അല്ലെങ്കിൽ ഈ 4 രാജ്യങ്ങളുടെയും യുക്രൈനിലെ എംബസിയും വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും ട്വിറ്റർ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്നീ പേജുകൾ വഴി ഈ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. കൂടാതെ ഓപ്പറേഷൻ ഗംഗയ്ക്കായി ഡെഡിക്കേറ്റഡായി ഓപ്പ് ഗംഗ എന്ന പേരിൽ ഒരു ട്വിറ്റർ ഹാൻഡിലും ആരംഭിച്ചിട്ടുണ്ട്. ഈ വിമാനങ്ങളുടെ വിവരങ്ങൾ അതിൽ, അതോടൊപ്പം തന്നെ ഈ ഏത് മേഖലയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കാണ് അത് പ്രയോജനപ്പെടുത്താൻ കഴിയുക എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇതിലൂടെ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. കൂടാതെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ ഈ ട്വിറ്റർ ഹാൻഡിൽ വഴിയും ഡയറക്റ്റ് മെസ്സേജ് വഴിയും ആശയവിനിമയം നടത്താൻ ഉദ്യോഗസ്ഥരുമായി കഴിയും. ഫോൺ വഴി ബന്ധപ്പെടുന്നതിനേക്കാൾ
അനായാസം ഈ ട്വിറ്ററിലൂടെയും മറ്റ് സമൂഹ മാധ്യമങ്ങളിലൂടെയും ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടാമെന്നും സാങ്കേതികമായി ഒരുപാട് പേർ ഒരേ സമയത്ത് വിളിക്കുന്നത് കൊണ്ടുള്ള പ്രയാസമാണ് ഫോൺ വഴിയുള്ള ആശയവിനിമയത്തിന് നേരിടുന്നത് എന്നുമാണ് വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം. ശരി, ഓപ്പറേഷൻ ഗംഗയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ബൽറാം നെടുങ്ങാട് ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.